ായ് സ്റ്റുഡൻസ് അവർ നെക്സ്റ്റ് ടോപ്പിക്ക് ഈസ് ഔട്ട് പുട്ട് ഫ്രം കോമൺ എമിറ്റർ സർക്യൂട്ട് കോമൺ എമിറ്റർ സർക്യൂട്ടിൻ്റെ എവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ ആർ സി ഉണ്ട് അല്ലേ ഈ ആർ സിക്ക് അക്രോസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഔട്ട് പുട്ട് എടുക്കാം പിന്നെ ഈ കളക്ട്രൂമായിട്ട് നമ്മളൊരു കപ്പാസിറ്റി ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം ആ കപ്പാസിറ്റിൻ്റെ എൻഡ് നമ്മൾ ടെർമിനൽ വൺ ആയിട്ട് മാർക്ക് ചെയ്തു ഈ എമിറ്ററിൽ നിന്ന് ഒരു ലൈന് ഡ്രോൺ ചെയ്തിട്ട് അതിന് നമ്മൾ ടെർമിനൽ ടു എന്നും കൊടുത്തു വേണമെങ്കിൽ നമുക്ക് ഈ വൺ ടു ടെർമിനൽസിന് അക്രോസ് ആയിട്ടും ഔട്ട് പുട്ട് എടുക്കാം അപ്പോൾ ആർ സിക്ക് അക്രോസ് ആയിട്ട് ഔട്ട് പുട്ട് എടുത്തു നോക്കാം വൺ ടു എന്ന് പറയുന്ന ഈ ടെർമിനൽസിൻ്റെ ഇടയിൽ നിന്ന് ഔട്ട് പുട്ട് എടുത്തു നോക്കാം എങ്ങനെയാണ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് എന്ന് നോക്കാം ആദ്യം ഞാൻ ആർ സിക്ക് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുകയാണ് ഔട്ട് പുട്ട് അക്രോസ് ആർ സി വി ഔട്ട് സി ടു ആർ സി കെ ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആർ സി ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് കരുതുക അതിലൂടെ ഐ സി കറൻ്റാണ് ഫ്ലോ ചെയ്യുന്നത് കളക്ടർ കറണ്ട് ഐ സി ആണ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആർ സി കെ ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുക അത് എത്ര വരിക ഹോം സ്ലോ പ്രകാരം ഐ സി ആർ സി ഔട്ട്പുട്ട് അക്രോസ് ആർ സി വി ഔട്ട് ഇസ് ഈക്വൽ ടു ഐ സി ആർ സി എന്ന് എടുത്തിരിക്കുന്നു യെസ് ഐ സി ആർ സി എന്നാണ് കിട്ടുന്നത് ഇനി നോക്കുക നമ്മൾ വൺ ആൻഡ് ടു ടെർമിനൽസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എന്താണ് വരുന്നത് എന്ന് നോക്കാം ഔട്ട്പുട്ട് അക്രോസ് ടെർമിനൽസ് വൺ ആൻഡ് ടു വി ഔട്ട് എന്ന് കൊടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഞാൻ പ്ലസ് വി സി സി എന്ന് പറയുന്ന സപ്ലൈ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഔട്ട്പുട്ടിൽ അല്ലെ അല്ലെങ്കിൽ കളക്ടറിൻ്റെ മെറ്റീരിയലിൻ്റെ ഇടയിൽ പ്ലസ് വി സി സി എന്ന് പറയുന്ന സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൺ ടു ടെർമിനൽസിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ് അല്ലേ വൺ ടു ടെർമിനൽസിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് അപ്പോൾ നോക്കി നോക്ക് ഈ പ്ലസ് വി സി സിയിൽ നിന്ന് ഈ ഐ സി ആർ സി ഇതാ ഈ വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ അല്ലേ ഐ സി ആർ സി എന്ന് പറയുന്ന ഈ വോൾട്ടേജ് പോകി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വൺ ടു ടെർമിനൽസിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ആയിരിക്കും അല്ലേ ഇത്രയും പ്ലസ് വി സി സി ആണ് അതിൽ നിന്ന് അത്ര പോയി ഐ സി ആർ സി എന്ന് പറയുന്ന വോൾട്ടേജ് പോയി ബാക്കിയായിരിക്കും വണ്ണിനും വൺ ഇൻ ഇൻ വോൾട്ടേജ് അല്ലേ അപ്പോൾ ഔട്ട് പുട്ട് അക്രോസ് ടെർമിനൽസ് വൺ ആൻഡ് ടു ഔട്ട് സീക്വൻറ്റ് എത്ര വരിക പ്ലസ് വി സി സി മൈനസ് ഐ സി ആർ സി അതായിരിക്കും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് െ വി ഔട്ട് സീക്വൾ ടു പ്ലസ് വി സി സി മൈനസ് ഐ സി ആർ സി അത് ഞാൻ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു പക്ഷെ നോക്കി നോക്കുക ഇവിടെ വൺ ടു ടെർമിനൽസ് അവിടുന്ന് ഔട്ട് പുട്ട് എടുക്കുന്നു നമ്മൾ അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകത ഉണ്ട് കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പ്ലസ് വി സി സി എന്ന് പറയുന്ന സപ്ലൈ ഡി സി പവർ സപ്ലൈ ആണ് അപ്പോൾ ആ വോൾട്ടേജിനെ അതിൽ നിന്നുള്ള കറണ്ടിനെ കാര്യങ്ങളൊക്കെ നമ്മുടെ കപ്പാസിറ്റർ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്ലസ് വി സി സിക്ക് വൺ ടു ടെർമിനൽസിൻ്റെ അവിടെ എത്താൻ സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ നോക്കി വെക്കുക ഈ വി ഔട്ട് സീക്വൽ ടു പ്ലസ് വി സി സി മൈനസ് ഐ സി ആർ സിയിൽ വൺ ടു ടെർമിനൽസ് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലസ് വി സി സി നമ്മൾ കണക്കാക്കണ്ട കാരണം എന്താ അവിടെ കപ്പാസിറ്ററിൻ്റെ പ്രസൻസ് കാരണം ഡി സീനെ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് അവിടെ എത്തുന്നില്ല അത് എന്നുള്ളതാണ് അപ്പോൾ നോക്കി വയ്ക്കുക അപ്പോൾ പ്ലസ് വി സി സി സീറോ ആണ് അപ്പോൾ നോക്കുക അപ്പോൾ ഇക്വേഷൻ ടു എങ്ങനെയായി വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഐ സി ആർ സി സീറോ മൈനസ് ഐ സി ആർ സി ദാറ്റ് ഈസ് മൈനസ് ഐ സി ആർ സി എന്ന് കിട്ടും ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് വൺ ആൻഡ് ടു ഓക്കെ അപ്പോൾ നോക്കി നോക്കുക ഇവിടെ നമ്മൾ ആർ സിക്ക് ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഐ സി ആർ സി ആണ് അതുപോലെ വൺ ആൻഡ് ടു ടെർമിനൽസിൻ്റെ ഇടയിൽ ഔട്ട് പുട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൈനസ് ഐ സി ആർ സി ആണ് കിട്ടുന്നത് രണ്ടും ഈക്വൽ ആണ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ് പിന്നെ ഒന്ന് പ്ലസ് ആണ് മൈനസ് മറ്റത് ആണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫേസ് റിവേഴ്സലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ വൺ ടു ടെർമിനൽസിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് മൈനസ് ഐ സി ആർ സി മൈനസ് എന്ന് പറയുന്നത് ഫേസ് റിവേഴ്സലാണ് പ്ലസ് ഐ സി ആർ സിയുടെ ഫേസ് എന്ത് ചെയ്തിട്ടുണ്ടാവും റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആർ സിക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ ഔട്ട് പുട്ട് എടുക്കാം അതുപോലെ തന്നെ വൺ ടു എന്ന് പറയുന്ന ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിൽ നിന്ന് വേണമെങ്കിലും ഔട്ട്പുട്ട് എടുക്കാം അപ്പോൾ ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഫേസ് റിവേഴ്സൽ മേക്ക് നോ പ്രോബ്ലം ഓക്കെ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഔട്ട്പുട്ട് ഫ്രം കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നെക്സ്റ്റ് പെർഫോമൻസ് ഓഫ് എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിന്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ആണ് എന്ന് നോക്കാം നോക്കുക ആദ്യം നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒരു സിഇ ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്കറിയാം ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ലോ ബിക്കോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് അല്ലെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ സ്മോളാണ് അതിൻ്റെ വാല്യൂ വരുന്നത് ബിറ്റ്വീൻ ഫൈവ് ഓം ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓം ഓക്കെ ഫൈവ് ഓമിൻ്റെയും ഫൈവ് ഹൺഡ്രഡ് ഓമിന്റെയും ഇടയിലാണ് ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നിയർ ഫൈവ് ഓം മസ്റ്റ് റിക്വയർ ഫോർ ഹൈ പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഹൈ പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫൈവ് ഓമിനെ അടുത്തായിരിക്കണം അപ്പോൾ സ്മോൾ വെരി സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള ഫൈവ് ഒക്കെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളാണ് നമ്മൾ ഹൈ പവർ ആംബ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നാൽ ലോ പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷൻ ആംപ്ലിഫയറുകളിൽ അല്ലെ അല്ലെങ്കിൽ ലോ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫൈവ് ഹൺഡ്രഡ് ഓമിൻ്റെ അടുത്തായിരിക്കണം ഓക്കെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നിയർ ഫൈവ് ഹൺഡ്രഡ് ഓം മസ്റ്റ് റിക്വയർ ഫോർ ലോ പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഓക്കെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഇൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റാ വി ബി ഇ ബൈ ഡെൽറ്റ അറ്റ് കോൺസ്റ്റൻറ്റ് വി സി ഇ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻപുട്ട് ക്യാരക്ടർ സ്റ്റിക്കർവിൻ്റെ സ്ലോപ്പിൻ്റെ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് പെർഫോമൻസ് ഓഫ് സിഇ ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിൻ്റെ ആംപ്ലിഫയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്കറിയാം ഇവിടെ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബൈ ആണ് അതുകൊണ്ട് തന്നെ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ ഫോർ സിഇ ആംപ്ലിഫയർ ഓക്കെ നോക്കുക സെവറൽ കിലോ ഓംസ് ആണ് വരുന്നത് സെവറൽ കിലോ ഓംസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓം റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളു അല്ലേ ഫൈവ് ഓം മുതൽ ഫൈവ് ഹൺഡ്രഡ് ഓം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നോക്കി നോക്ക് സെവറൽ കിലോ ഓംസ് ആണ് ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ ഓക്കെ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡെൽറ്റ വി സിഇ ഇ ബൈ ഡെൽറ്റ ഐ സി അറ്റ് കോൺസ്റ്റൻറ്റ് ഐ ബി ഔട്ട്പുട്ട് പുട്ട് ക്യാരക്ടറിസ്റ്റിക്കർവിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഔട്ട്പുട്ട് റെസ്റ്റൻസ് വളരെ ഹൈ ആവാനുള്ള കാരണം ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയോസിഡ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഫോർ എഫക്റ്റീവ് പെർഫോമൻസ് പെർഫോമൻസ് ഓഫ് എ കോമൺ മീറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഇറ്റ്സ് എ ബേസ് കളക്ടർ ജംഗ്ഷൻ മസ്റ്റ് ബി എഫക്റ്റീവ്ലി റിവേഴ്സ് ബയോസിഡ് ബേസ് കളക്ടർ ജംഗ്ഷനെ നല്ല രീതിയിൽ റിവേഴ്സ് ബയാസ് ചെയ്താൽ മാത്രമാണ് ഒരു സിഇ ആംപ്ലിഫയറിന് വളരെ ഹൈ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് ആംപ്ലിഫിക്കേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ സിഇ ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു ഇനിയും ചില ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം അടുത്തതായി സിഇ ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് എന്താണ് എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം നമ്മൾ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ളിഫയർ പരിഗണിക്കുക അതായത് ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംബ്ലിഫയറ് അപ്പോൾ അതിൽ ഈ സ്റ്റേജ് ഇല്ല കേട്ടോ ഇത് ഞാൻ ടു സ്റ്റേജ് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആർ ഒ വരെയുള്ള ഉള്ളൂ അപ്പോൾ നോക്ക് ഇത് ഔട്ട്പുട്ടിൽ കളക്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള കളക്ടർ റെസിസ്റ്റർ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലോഡ് റെസിസ്റ്റർ കൂടി സാധാരണ കണക്ട് ചെയ്യാറുണ്ട് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയർ അത് നമ്മൾ പഠിക്കും അപ്പോൾ ഡിസ്കസ് ചെയ്യും നമ്മൾ ഈ ആർ സി കളക്ടർ റെസിസ്റ്റർ വരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സി ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ്റെ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് റെസിസ്റ്റർ കൂടി നമ്മൾ കണക്ട് ചെയ്യും ആ ലോഡ് റെജിസ്റ്ററിന് ഞാൻ ആർ ഒ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർ സി കളക്ടർ റെസിസ്റ്റർ ആണ് ആർ ഒ ലോഡ് റെസിസ്റ്റർ ആണ് ഇത് രണ്ടും നോക്കി നോക്ക് പാരലാണ് അല്ലേ അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫെയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ലോഡ് റെസിസ്റ്റൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ആർ സി അതുപോലെ തന്നെ ആർ ഒ ഔട്ട് പുട്ട് ആർ ഒ കളക്ടർ റെസിസ്റ്റർ ആർ സി ഇത് രണ്ടും പാരൽ ആയിട്ട് വരികയാണ് അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോക്കുക എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആർ എ സി സിക്വൽ ടു ആർ ഒ പാരലൽ ആർ സി ആർ ഒ പാരൽ ആർ സി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ പാരലൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ചെയ്യാം ആർ ഒ ആർ സി ബൈ ആർ ഒ പ്ലസ് ആർ സി അങ്ങനെയല്ലേ വൺ ബൈ ആർ സി ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂ അതിൽ നിന്ന് ആർ സി ഈക്വൽ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ചെയ്യുന്നില്ലേ ഇവിടെ ആർ വൺ ആർ ടു സ്ഥാനത്ത് ആർ ഒയും ആർ സിയുമാണ് അപ്പോൾ നമുക്ക് ആർഒ ആർ സി ബൈ ആർ ഒ പ്ലസ് ആർ സി എന്ന് കിട്ടും അപ്പോൾ അതാണ് ഇവിടുത്തെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് പക്ഷെ നോക്കിയുക ഇവിടെ നമ്മുടെ ഈ കളക്ടർ റെസിസ്റ്റർ പ്രാക്ടിക്കൽ സർക്യൂട്ടുകളിൽ കളക്ടർ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ വളരെ കുറവായിരിക്കും ഓക്കെ പ്രാക്ടിക്കൽ സർക്യൂട്ട്സ് ആർ സി വെരി മച്ച് ലെസ് ദാൻ ആർഒ അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയുക നമ്മുടെ ഈ ഡിനോമിനേറ്റർ പാർട്ട് ആർ ഒ പ്ലസ് ആർ സി ഇതിൽ ആർ സി വളരെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ ആർ ഒ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പത്ത് കിലോ ഓമൊക്കെ ഉണ്ട് ആർ സി വെറും പത്ത് ഓമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പത്ത് കിലോ ഓം പ്ലസ് പത്ത് ഓം ആ പത്ത് ഓമിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ വാല്യുവിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ആർ സി എന്ത് ചെയ്യാം ഡിനോമിനേറ്ററിലെ ആർ സിയെ നമുക്ക് എന്ത് ചെയ്യാം നെഗ്ലക്ട് ചെയ്യാം പക്ഷേ ന്യൂമറേറ്ററിൽ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ അപ്പോൾ നോക്കി വയ്ക്കുക ഇവിടെ ആർ സി വളരെ സ്മോൾ ആയതുകൊണ്ട് ഡിനോമിനേറ്ററിലെ ആർ സിയെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നോക്കുക അപ്പോൾ എഫക്റ്റീവിലുള്ള റെസ്റ്റൻസ് ആർ എ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ഒ ആർ സി ബൈ ആർ ഒ എന്ന് പറഞ്ഞു വന്നു കാരണം ആർ സി നമ്മൾ ഒഴിവാക്കിയല്ലോ അപ്പോൾ നമുക്ക് ആർ ഒ ആർഒ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആർ എ സി എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആർ എ സി അപ്രോസിമേറ്റ്ലി ഈക്വൽ ടു ആർ സി അപ്പൊ ഇവിടെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് കളക്ടർ റെസിസ്റ്റൻസിന് ഏകദേശം ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിന്റെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ഇനി നമ്മൾ ടു സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫിക്കേഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും ടൂ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ത്രീ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ഒന്നിലധികം ട്രാൻസിസ്റ്റർ ഉപയോഗിക്കും അല്ലെ ടു സ്റ്റേജിലാണെങ്കിൽ രണ്ട് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുകയാണ് ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് സിഗ്നലിനെ നമുക്ക് ആംപ്ലിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കി നോക്ക് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആർ സി ആർ ഒ അത് പരസ്പരം പാരലാണ് അത് തൊട്ടടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ തൊട്ടടുത്ത സ്റ്റേജിലുള്ള സ്റ്റേജ് ടുവിലുള്ള ട്രാൻസിസ്റ്ററിൻ്റെ അതിനൊരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ ആ ഇൻപുട്ട് റെസിസ്റ്റൻസിന് പാരൽ ആയിരിക്കും അതായത് ആർ സിയും ആർ ഒയും തൊട്ടടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഇന്നുമായിട്ട് പാരൽ ആയിരിക്കും അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് കാണുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ആർ സി പാരലൽ ആർഒ പാരലൽ ആർ ഇൻ ചെയ്യണം അല്ലേ നോക്ക് എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആർ എ സി ഇസ് ഈക്വൽ ടു ആർഒ പാരല ആർ സി പാരലൽ ആർ ഇൻ അല്ലേ പക്ഷെ നമ്മൾ ഈ ആർ ഒ പാരലൽ ആർ സി കണ്ടുപിടിച്ചു ആർ ഒ പാരലൽ ആർ സി എന്ന് പറയുന്നത് ആർ സി ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സി ആണ് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് എങ്ങനെ എഴുതാം എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ഓഫ് ടു സ്റ്റേജ് ട്രാൻസിസ്റ്റർബ്ലിഫെയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇതിന് ആർ സി എന്ന് കൊടുത്തിരിക്കുകയാണ് ആർ സി പാരലൽ ആർ ഇൻ എന്ന് കൊടുക്കാം അല്ലെ അപ്പോൾ ആർ എ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായി ആർ സി ആർ ഇൻ ബൈ ആർ സി പ്ലസ് ആറിൻ ആർ സി പാരൽ ആറിൻ ചെയ്യുമ്പോൾ ആർ സി ആറിൻ ബൈ ആർ സി പ്ലസ് ആറിന് ഇവിടെ നോക്കിയാക ഈ സെക്കൻഡ് സ്റ്റേജിലുള്ള ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ഫൈവ് ഓമ മുതൽ ഫൈവ് ഹൺഡ്രഡ് ഓമ് വരെയാണ് എന്നുള്ളത് അല്ലെ അപ്പൊ നമുക്കറിയാം പാരലൽ റെസിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ അല്ല അല്ലേ ഇപ്പൊ നോക്കി നോക്ക് ഇവിടെ ആർ സിയും തൊട്ടടുത്തതിന്റെ ആറിനും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് സംഭവിക്കുവായിരുന്നു അവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു അല്ലേ പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണ് പാരൽ ആയിട്ടാണ് പാരൽ കണക്ഷനിൽ എപ്പോഴും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുക ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ടു സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിന്റെ എന്താ പറയുക എന്താ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ ലോ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിന്റെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും കാരണം സിംഗിൾ സ്റ്റേജിൽ ആർ സി എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആർ ആയിട്ട് ആറിന് പാരൽ ആയിട്ട് വരിക ഫൈവ് ഓ മുതൽ ഫൈവ് ഹൺഡ്രഡ് ഓ റേഞ്ചിൽ വരുന്ന ആറിൻ്റെ പാരലായിട്ട് വരുമ്പോൾ പിന്നെയും എന്തേലും എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് കുറയും അല്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റേജസ് കണക്ട് തോറും ഈ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ സ്റ്റേജസ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം തോറും മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറിൻ്റെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും അടുത്തതായിട്ട് സി ആംബ്ലിഫെയറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്ന ഫാക്ടറിനെ പരിചയപ്പെടാം വോൾട്ടേജ് ഗെയിന് നമുക്കറിയാം എന്താണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട് പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് അപ്പോൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഔട്ട് പുട്ട് വോൾട്ടേജ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ് വി സി ഇ ആണ് അത് ചേഞ്ചിങ് ആണ് അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ വി സി ഇ എന്ന് എഴുതാം ഇൻപുട്ട് വോൾട്ടേജ് അവിടെ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് അതും ചേഞ്ചിങ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ വി ബി ഇ എന്ന് എഴുതാം ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചിങ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നോക്കുക വോൾട്ടേജ് ഗെയിനാണ് നമ്മൾ സാധാരണ എ വി എ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വി ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഈസ് ദ റേഷ്യോ ഓഫ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ടു ദ ബേസ് എമിറ്റർ വോൾട്ടേജ് ഫോർ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഓക്കെ അപ്പോൾ എ വി സി ഈക്വൽ ടു ഡെൽറ്റാ വി സിഇ ബൈ ഡെൽറ്റാ വി ബി ഇ എന്ന് എഴുതാം അല്ലേ ഇവിടെ നമ്മൾ ഡെൽറ്റ വി സിഇ നോക്കി വെക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ഇൻ ടു റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ടിൽ നമ്മൾ പറഞ്ഞു കളക്ടർ റെസിസ്റ്റർ നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്ററുമായിട്ട് പാരലായിട്ട് വരികയാണ് അങ്ങനെ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആണ് ശരിക്കും ഔട്ട് പുട്ടിലുള്ളത് അപ്പോൾ ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ എ സി എന്ന് എഴുതാം അല്ലേ പിന്നെ അവിടുത്തെ കറണ്ട് എന്താണ് ഐ സി ആണ് അത് ചേഞ്ചിങ് ആയതുകൊണ്ട് ഡെൽറ്റ ഐ സി എന്ന് എഴുതാം അപ്പോൾ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഡെൽറ്റ വി സിയുടെ സ്ഥാനത്ത് നമുക്ക് ഡെൽറ്റ ഐ സി ഇൻറ്റു ആർ എ സി എന്ന് എഴുതാം ബൈ ഡെൽറ്റ വി ബി ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ടിലുള്ള കറണ്ട് ബേസ് കറൻറ് ആണ് അല്ലേ നമ്മൾ ഇൻപുട്ട് ഇൻപു ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിലേക്കാണ് അപ്പോൾ ബേസ് കറൻ്റ് ആണ് ആ ബേസ് കറണ്ട് ചേഞ്ചിങ് ആണ് അപ്പോൾ നമുക്ക് ഡെൽറ്റ ഐ ബി എന്ന് കൊടുക്കാം ഇൻപുട്ട് റെസിസ്റ്റൻസ് ആറിൻ്റെ ആണ് അപ്പോൾ വോൾട്ടേജ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഡെൽറ്റ ഐ ബി ഇൻറ്റു ആറിൻ ഓക്കെ അപ്പോൾ എ വി സി ഈക്വൽ ടു ഡെൽറ്റ ഐ സി ആർ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആറിൻ എന്ന് കാണാം ഓക്കെ ഇവിടെ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്താണ് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ സംബന്ധിച്ചിടത്തോളം റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബി ആണ് അപ്പോൾ എ വി ഇസ് ഈക്വൽ ടു ബിറ്റ ഇൻറ്റു ആർ എ സി ബൈ ആർ ഇൻ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഗെയിന് അപ്പോൾ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഈ വോൾട്ടേജ് ഗെയിന് ഹൈ ആവണം വോൾട്ടേജ് ഗെയിൻ അത്രമാത്രം ഹൈ ആവുന്നോ അത്രമാത്രം സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഇ ആംബ്ലിഫയറിന് സാധിക്കും ഓക്കെ അപ്പോൾ ഫോർ ബെറ്റർ പെർഫോമൻസ് വോൾട്ടേജ് ഗെയിൻ മസ്റ്റ് ബി വെരി ഹൈ ഫോർ എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംബ്ലിഫയർ ഓക്കെ ഇനി കറണ്ട് ഗെയിൻ നോക്കാം കറണ്ട് ഗെയിനും ഇതുപോലെ തന്നെ സി ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസിന് സ്വാ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കറണ്ട് ആംബ്ലിഫിക്കേഷൻ ഫാക്ടർ തന്നെയാണ് എന്തായിരുന്നു കറണ്ട് ആംബ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആയിരുന്നു അല്ലേ അപ്പോൾ കറണ്ട് ഗെയിനും അത് തന്നെയാണ് ബീറ്റ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ഓക്കെ ഔട്ട്പുട്ട് കറണ്ട് ടു ദ ഇൻപുട്ട് കറണ്ട് റേഷ്യോ ആണ് കറണ്ട് ഗെയിന് ഈ ബീറ്റ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ ട്വൻറ്റിയുടെയും ഫൈവ് ഹൺഡ്രഡിൻ്റെയും ഇടയിലാവുമ്പോഴാണ് നമ്മുടെ സിഇ ആംപ്ലിഫയർ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഫോർ ബെറ്റർ പെർഫോമൻസ് കറണ്ട് ഗെയിൻ ബീറ്റ മസ്റ്റ് ബി ബിറ്റ്വീൻ ട്വൻറ്റി ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ എ സിഇ ആംബ്ലിഫയർ ഓക്കെ അടുത്തൊരു ഫാക്ടറിനെ പരിചയപ്പെടാം സിഇ ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് പവർ ഗെയിൻ എന്താണ് പവർ ഗെയിൻ നമ്മൾ വോൾട്ടേജ് ഗെയിൻ എന്താ പറഞ്ഞത് റേഷ്യോ ഓഫ് ഔട്ട് പുട്ട് വോൾട്ടേജ് ടു ദ ഇൻപുട്ട് വോൾട്ടേജ് കറണ്ട് ഗെയിൻ എന്താ പറഞ്ഞത് റേഷ്യോ ഓഫ് ഔട്ട് പുട്ട് കറണ്ട് ടു ദ ഇൻപുട്ട് കറണ്ട് അപ്പോൾ എന്തായിരിക്കും പവർ ഗെയിൻ റേഷ്യോ ഓഫ് ഔട്ട് പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ ഔട്ട് പുട്ട് പവറും ഇൻപുട്ട് പവറും ചേഞ്ചിങ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഹിയർ പവർ ഗെയിൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ പി ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ടുട്ട് പവർ ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് പവർ എ പി സി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട പവർ ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് പവർ എന്ന് എഴുതാം അല്ലെ നമുക്ക് പവർ കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ അറിയാം ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പി സി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഓക്കെ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് ഔട്ട് പുട്ട് പവർ എന്ന് പറയുന്നത് ഔട്ട് പുട്ട് കറണ്ട് സ്ക്യർ ഇൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് വരും അപ്പോൾ ഔട്ട് പുട്ട് കറണ്ട് കളക്ടർ കറണ്ട് ആണ് ആണ് അപ്പോൾ നമുക്ക് ഡെൽറ്റ ഐ സി എന്ന് എഴുതാം അപ്പോൾ ഐ സ്ക്വയർ എന്നുള്ള സ്ഥാനത്ത് ഡെൽറ്റ ഐ സി സ്ക്വയർ ഇനി അവിടുത്തെ റെസിസ്റ്റൻസ് ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് ആ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് ആണ് അതിന് നമുക്ക് ആർ ഐ സി എന്ന് കൊടുക്കാം അപ്പോൾ ഡെൽറ്റ ഐ സി സ്ക്വയർ ആർ ഐ സി ആണ് ഔട്ട്പുട്ട് പവർ ഇനി നോക്കുക ഇൻപുട്ട് പവർ നോക്കുക ഇൻപുട്ട് കറണ്ട് സ്ക്വയർ ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് കറണ്ട് ഡെൽറ്റ ഐ ബി ആണ് ഡെൽറ്റ ഐ ബി സ്ക്വയർ ഇൻറ്റു ഇൻ എന്ന് വരും അല്ലേ അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി സ്ക്വയർ ആർ എ സി ബൈ ഡെൽറ്റ ഐ ബി സ്ക്വയർ ഇൻ എന്ന് വരും ഇവിടെ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്ന് പറയുന്നത് എന്താണ് ബി ടി ആണല്ലോ കറണ്ട് ഗെയിൻ അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണല്ലോ അപ്പോൾ എ പി ഇസ് ഈക്വൾ ടു എന്താ വരിക ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഐ സി ബൈ ഇൻ ആണ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബിക്ക് ബിറ്റാ കൊടുത്തു കഴിഞ്ഞാൽ എ പി ഇ ഈക്വൽ ടു ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ എ സി ബൈ ആർ ഇൻ ഇറ്റ് ഈസ് ദ പവർ ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംബ്ലിഫയർ ഫോർ ബെറ്റർ പെർഫോമൻസ് ഈ പവർ ഗെയിനും വളരെ ഹൈ ആയിരിക്കണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നോക്കുക ഇവിടെ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും വളരെ ഹൈ ആണെങ്കിലാണ് ഒരു സിഇ ആംബ്ലിഫയർ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക കറണ്ട് ഗെയിനിന്റെ വാല്യൂ ട്വൻറ്റിയുടെയും ഫൈവ് ഹൺഡ്രഡിൻ്റെയും ഇടയിലും ആവണം അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് സി എ ആംബ്ലിഫെയറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കുക താങ്ക്